എല്ലാവർക്കും പി എസ് സി ബ്രില്യൻ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിനെ മുൻനിർത്തി നമ്മൾ മുൻ വർഷങ്ങളിലെ എൽ ഡി സി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അതിൽ രണ്ടായിരത്തി പതിനേഴ് കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് ജില്ലയിലെ ക്വസ്റ്റ്യൻസ് പാർട്ട് വൺ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തായിരുന്നു ഇന്ന് പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ പതിനാറ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ഓപ്ഷൻ എ പ്രധാനമന്ത്രി ബി ഓംബുഡ്സ്മാൻ സി പ്രസിഡൻറ്റ് ഡി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആൻസർ ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് നീതി ആയോഗ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് നീതി ആയോഗിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് അതായത് നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് അതായത് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ പനഗരിയാണ് നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ് അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ പ്രഥമ സിഇഒ ആണ് സിന്ധുശ്രീ കുള്ളർ നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആണ് അമിതാഭ് കാന്ത് ക്വസ്റ്റ്യൻ പതിനേഴ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഓപ്ഷൻ എ വിൽപ്പന നികുതി ബി എക്സൈസ് നികുതി സി തൊഴിൽ നികുതി ഡി വാഹന നികുതി ആൻസർ ഓപ്ഷൻ ബി എക്സൈസ് നികുതി ഇവിടെ ആൻസർ കൊടുത്തേക്കുന്നത് എക്സൈസ് നികുതിയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് നികുതിയാണ് രണ്ടാമതായി മാത്രമാണ് എക്സൈസ് നികുതി ഇവിടെ ഓപ്ഷനിൽ കോർപ്പറേറ്റ് നികുതി ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ആൻസർ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് സ്റ്റേറ്റ് ജി എസ് ടി നേരത്തെ ഇത് വിൽപ്പന നികുതി ആയിരുന്നു സെയിൽ ടാക്സ് ആയിരുന്നു നികുതികൾ പ്രധാനമായും തരമാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് അതായത് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും നികുതി ചുമത്തപ്പെടുന്നയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി ആദായ നികുതി കെട്ടിട നികുതി തൊഴിൽ നികുതി വാഹന നികുതി നികുതി അതുപോലെ ഭൂനികുതി എന്നിവ പ്രത്യക്ഷ നികുതികളാണ് ഇതിൽ തൊഴിൽ നികുതിയും കെട്ടിട നികുതിയും അടയ്ക്കേണ്ടത് പഞ്ചായത്ത് ഓഫീസിലാണ് എന്നാൽ ഭൂനികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലാണ് ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി മുതലായവ ഇൻഡയറക്ട് ടാക്സിന് ഉദാഹരണമാണ് അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡ് ടാക്സ് മൂല്യവർദ്ധിത നികുതി വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ് ആദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഹരിയാന രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഹരിയാനയിൽ ഇത് നിലവിൽ വന്നത് ഇന്ത്യയിൽ വാറ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ലോകത്തിലാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റാണ് അതുപോലെ മൂല്യവർദ്ധത നികുതി നടപ്പിലാക്കിയത് ഫ്രാൻസാണ് നമ്മൾ പറഞ്ഞായിരുന്നു കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ആണ് അതുപോലെ കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക് കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് അതുപോലെ തന്നെ ഉപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ചൈന ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന ഏഷ്യൻ രാജ്യം ജപ്പാനാണ് നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി അതുപോലെ പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കാരത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് വിജയ് ഖേൽഖർ കമ്മിറ്റി ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ നിലവിൽ വന്ന ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധിത നികുതിയാണ് ജി എന്ന് പറയുന്നത് അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് താങ്ക്സ് ചരക്ക് സേവന നികുതി ജി എസ് ടി നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കൂടാതെ കേന്ദ്ര റവന്യൂ സഹമന്ത്രിയും സംസ്ഥാന ധനകാര്യമന്ത്രിമാരുമാണ് ഇതിലെ അംഗങ്ങൾ ഈ ജി എസ് ടി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ് അതായത് ഇൻഡയറക്റ്റ് ആണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ജി എസ് ടി ഏതു തരം ടാക്സ് ആണെന്നുള്ളത് അതായത് ഇൻഡയറക്റ്റ് ടാക്സാണ് ജി എസ് ടി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ജി എസ് ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഭരണഘടനാ ഭേദഗതിയാണ് എന്നാൽ നൂറ്റി ഇരുപത്തി രണ്ടാം അമൻമെൻറ്റ് ബില്ലാണ് ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിനാണ് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ആറിനാണ് അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും എട്ട് എട്ട് പതിനാറെന്ന് നമുക്ക് ഓർത്തിരിക്കാം ലോക്സഭ പാസ്സാക്കിയത് എക്സാം ചോദിച്ചിട്ടുണ്ട് അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് അതായത് ഒന്ന് ഏഴ് പതിനേഴ് ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ജി എസ് ടി പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ് അതുപോലെ ഏറ്റവും അവസാനമായി പാസ്സാക്കിയതാണ് ജമ്മു ആൻഡ് കാശ്മീർ അതുപോലെ തന്നെ ജി എസ് ടി നടപ്പിലാക്കാൻ പതിനാറ് സംസ്ഥാനങ്ങളുടെ അംഗീകാരമാണ് ആവശ്യം ജി എസ് ടി പാസ്സാക്കിയ പതിനാറാമത് സംസ്ഥാനമാണ് ഒഡീഷ ജി എസ് ടി രാജ്യവ്യാപകവുമായി നടപ്പിലാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷാം സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുടെ ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് കെ എം മാണിയാണ് അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് ജി എസ് ടി കമ്മിറ്റിയുടെ അധ്യക്ഷനായത് അമിത് മിത്രയാണ് ക്വസ്റ്റ്യൻ പതിനെട്ട് ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ബി മൻമോഹൻ സിംഗ് സി ഇന്ദിരാഗാന്ധി ഡി നരസിംഹറാവു ആൻസർ ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിനാണ് അന്ന് പതിനാല് ബാങ്കുകളെയാണ് ദേശസൽക്കരിച്ചത് ആ സമയത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് അന്ന് ആറ് ബാങ്കുകളെ ദേശസൽക്കരിച്ചു ആ സമയത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ആർ വെങ്കിട്ടരാമൻ ഇന്ത്യയിൽ നിലവിൽ പന്ത്രണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഉള്ളത് റിസർവ് ബാങ്ക് ദേശസൽക്കരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് അതുപോലെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജനറൽ ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് അതുപോലെ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനാണ് ക്വസ്റ്റ്യൻ പത്തൊൻപത് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓപ്ഷൻ എ എൽ ഐ സി ഓഫ് ഇന്ത്യ ബി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് സി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ി നാഷണൽ ഇൻഷുറൻസ് ആൻസർ ഓപ്ഷൻ ബി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഇതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് എൽ ഐ സി ആണ് അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നിനാണ് ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് എച്ച് എം പട്ടേലായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എൽ ഐ സിയുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് ഉഷ സാങ്വാനാണ് എൽ ഐ സിയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം യുവർ വെൽഫെയർ ഈസ് ഓർ റെസ്പോൺസിബിലിറ്റി എൽ ഐ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കേസാണ് മുന്ദ്ര കേസ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുംബൈയിലാണ് ഇൻഷുറൻസ് മേഖലയുടെ പരിരക്ഷയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി അതുപോലെ ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ആം ആദ്മി ഭീമ യോജന ക്വസ്റ്റ്യൻ ഇരുപത് ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്വം നൽകേണ്ടത് ആർക്കാണ് ഓപ്ഷൻ എ ഡെപ്യൂട്ടി സ്പീക്കർ ബി ചീഫ് ജസ്റ്റിസ് സി ഉപരാഷ്ട്രപതി ഡി പ്രധാനമന്ത്രി ആൻസർ ഓപ്ഷൻ എ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജ്യത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭയുടെ ഉപാധ്യക്ഷനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറുടെ അഭാവത്തിൽ നടപടികൾ നിയന്ത്രിക്കുന്നതും ഡെപ്യൂട്ടി സ്പീക്കറാണ് ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് എം എ അയ്യങ്കാർ നമ്മളുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് തമ്പി ദുരൈ രണ്ട് തവണ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തിയാണ് തമ്പിദുരൈ ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് സ്പീക്കറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്ന് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാണ് പ്രോടൈം സ്പീക്കർ ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നത് പ്രസിഡൻ്റാണ് ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കറാണ് ജി വി മാവലങ്കർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കറും ജി വി മാവലങ്കറാണ് ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കറാണ് മീരാ കുമാർ ലോക്സഭയുടെ രണ്ടാമത്തെ വനിതാ സ്പീക്കറാണ് സുമിത്ര മഹാജൻ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിത എന്ന് ചോദിച്ചാലും സുമിത്ര മഹാജനാണ് എട്ട് തവണയാണ് അവർ ലോക്സഭാ അംഗമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം താക്കറാണ് അതുപോലെ ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായത് ബലിറാം ഭഗത്താണ് ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ഹെ എസ് ഹെഗ്ഡേ ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തിയാണ് നീലം സഞ്ജീവറെഡ്ഡി പ്രസിഡൻറ്റ് തൻ്റെ രാജി സമർപ്പിക്കുന്നത് വൈസ് പ്രസിഡൻറ്റിനാണ് അതുപോലെ പ്രസിഡൻറ്റിനാരൊക്കെയാണ് രാജി സമർപ്പിക്കുന്നതെന്ന് നോക്കാം വൈസ് പ്രസിഡൻറ്റ് പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അംഗങ്ങളും അതുപോലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും അംഗങ്ങളും കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അംഗങ്ങളും യു പി എസ് സി ചെയർമാനും അംഗങ്ങളും അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറ്റോർണി ജനറൽ തുടങ്ങിയവർ പ്രസിഡൻറ്റിനാണ് രാജി സമർപ്പിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അംഗങ്ങളും അതുപോലെ സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് എന്നാൽ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിനാണ് ക്വസ്റ്റ്യൻ ഇരുപത്തൊന്ന് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ബി രണ്ടായിരത്തി ആറ് സി രണ്ടായിരത്തി നാല് ഡി രണ്ടായിരത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരകമായ സംഘടനയാണ് മൻസൂർ കിസാൻ ശക്തി സംഘതൻ രാജസ്ഥാനിലായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിന് രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സി ഐ സി ഭവനായിരുന്നു മുൻപ് ഇതിൻ്റെ പേര് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നായിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ പത്ത് അംഗങ്ങളാണ് ഉള്ളത് ഇവരെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ സമിതിയാണ് ഇവരുടെ കാലാവധി അഞ്ച് വർഷം അഥവാ അറുപത്തഞ്ച് വയസ്സാണ് കേന്ദ്ര മുഖ്യ വിവരകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് സുധീർ ഭാർഗവ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം ആദ്യ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിളിലാണ് അതുപോലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് പത്ത് രൂപയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പിച്ചിട്ട് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പരമാവധി പരമാവധി ഇരുപത്തയ്യായിരം രൂപ പിഴ അടയ്ക്കണം കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് ഇവരുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ആദ്യത്തെ ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് നിലവിലുള്ള കേരളത്തിലെ വിവരകാശ കമ്മീഷണറാണ് വിൻസൻ എം പോൾ ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് മലാല ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ എ ജൂലൈ പതിനേഴ് ബി ജൂലൈ പന്ത്രണ്ട് സി ജൂലൈ പതിനൊന്ന് ഡി ജൂലൈ പതിമൂന്ന് ആൻസർ ഓപ്ഷൻ ബി ജൂലൈ പന്ത്രണ്ട് മലാലയുടെ ജന്മദിനമായ ജൂലൈ പന്ത്രണ്ടാണ് ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിനുള്ള നോബൽസ് പുരസ്കാരം കൈലാഷ് സദ്യാർത്ഥിക്കൊപ്പം പങ്കിട്ടത് മലാല യൂസഫ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബൽ സമ്മാനം നേടുന്ന വ്യക്തിയാണ് മലാല യൂസഫ്സായി സായി മലാല യൂസഫ് ആത്മകഥയാണ് ഐ ആം മലാല എന്നുള്ളത് മലാലയ്ക്ക് ഓണററി പൗരത്വം നൽകിയ വിദേശ രാജ്യമാണ് കാനഡ മണ്ടേല ദിനം ആചരിക്കുന്നത് ജൂലൈ പതിനെട്ടിനാണ് നെൻസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ജൂലൈ പതിനെട്ട് ജൂലൈ എന്ന് പറയുന്നത് ജനസംഖ്യാ ദിനമാണ് ജൂലൈ ഇരുപത്തെട്ട് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് കടുവ ദിനം ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് അന്ന് തന്നെയാണ് ജി എസ് ടി ദിനം ജൂലൈ ഒന്നിന് ജി എസ് ടി ദിനം കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിനാണ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഓപ്ഷൻ എ രാഷ്ട്രമഹിള ബി അഖണ്ഡജ്യോതി സി പ്രതിയോഗിതാ ദർപ്പൺ ഡി സ്ത്രീ ശക്തി ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് എൻ്റെ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ഉള്ളത് ഇവരുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്ക് ഇപ്പോഴത്തെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് എൻ്റെ ആക്ട് പാസാക്കി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയാണ് സുഗതകുമാരി നിലവിലെ അധ്യക്ഷയാണ് എം സി ജോസഫൈൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ എ ടി കെ വിൽസൺ ബി ജെ ബി കോശി സി പി സദാശിവം ഡി ഡോക്ടർ എസ് ബലരാമൻ ഈ ക്വസ്റ്റിന് ഓപ്ഷനിൽ ആൻസർ ഇല്ലാത്ത കാരണം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇവരുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടന ഓപ്ഷൻ എ ഏഷ്യ വാച്ച് ബി അമേരിക്ക വാച്ച് സി ആംനെസ്റ്റി ഇൻ്റർനാഷണൽ ഡി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻസർ ഓപ്ഷൻ സി ആംനെസ്റ്റി ഇൻ്റർനാഷണൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധരാക്കാനും അവകാശ നിഷേധങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനുമായി നിലകൊള്ളുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇതിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ് പീറ്റർ ബെനൻസൺ ആണ് ആംനെസ്റ്റി ഇൻറ്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആംനെസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് എന്നതാണ് ഈ സംഘടനയുടെ ആപ്തവാക്യം ഇത് പലതവണ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് ഏഷ്യ വാച്ച് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അമേരിക്കയെ വച്ച് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അതുപോലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡിലെ ഹേഗിലാണ് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് നൂറാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം ഓപ്ഷൻ എ അർജൻറ്റീന ബി യു എസ് എ സി ബ്രസീൽ ഡി ചിലി ആൻസർ ഓപ്ഷൻ ഡി ചിലി നൂറാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയത് ചിലിയാണ് അവർ ഫൈനലിൽ അർജൻറ്റീനയാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ മത്സരവേദി ബ്രസീലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക വിജയി ബ്രസീലാണ് പെറുവിനെയാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഫ്രാൻസ് അവർ ക്രൊയേഷ്യയാണ് ഫൈനൽ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ ആയിരുന്നു വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദി ഖത്തറാണ് ഫിഫ രണ്ടായിരത്തി പതിനെട്ട് അവാർഡ് മികച്ച പുരുഷ താരം ലൂക്ക മോഡ്രിച്ച് വനിതാ താരം മാർത്ത വിയേര ഡ സിൽവ ഐ എസ് എൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇന്ത്യൻ സൂപ്പർ ലീഗ് വിജയി ബാംഗ്ലൂരു എഫ് ആണ് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പത് വിജയിച്ചത് സർവീസസ് ആണ് പഞ്ചാബിനെയാണ് അവർ ഫൈനലിൽ തോൽപ്പിച്ചത് അത് എഴുപത്തി മൂന്നാമത് സന്തോഷ് ട്രോഫി ആയിരുന്നു എഴുപത്തി രണ്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ടിൽ വിജയിച്ചത് കേരളമായിരുന്നു കേരളത്തിൻ്റെ ആറാമത് കിരീടമായിരുന്നു അത് അവർ ഫൈനലിൽ തോൽപ്പിച്ചത് ബംഗാളിനെയാണ് ക്വസ്റ്റ്യൻ ഇരുപത്തിയേഴ് ബ്രക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഫ്രാൻസ് ബി ബ്രിട്ടൻ സി പോർച്ചുഗൽ ഡി ജർമ്മനി ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ തുടരണമോ എന്ന് തീരുമാനിക്കുന്നതിലേക്കായി നടത്തിയ ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തായി പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന് സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസിയാണ് യൂറോ യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജനുവരി ഒന്നിനാണ് യൂറോ കറൻസിയായി സ്വീകരിച്ച ഒടുവിലത്തെ രാജ്യമാണ് ലിത്വാനിയ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഒടുവിലായി അംഗമായ രാഷ്ട്രമാണ് ക്രൊയേഷ്യ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഒന്നിനാണ് ക്രൊയേഷ്യ യൂറോപ്യൻ യൂണിയനിൽ അംഗമായത് യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഇരുപത്തെട്ടാമത്തെ രാജ്യമായിരുന്നു ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനെ പുറത്തുപോയതോടുകൂടി നിലവിലുള്ള അംഗസംഖ്യ ഇരുപത്തേഴായി കുറഞ്ഞു ഇപ്പോൾ ഇരുപത്തേഴ് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത് ക്വസ്റ്റ്യൻ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനാറിലെ ബുക്കർ പ്രൈസ് ജേതാവ് ഓപ്ഷൻ എ ഹാങ് കാങ് ബി പത്മ സജ്ദേവ് സി അഗത ക്രിസ്റ്റി ഡി കിരൺ ദേശായി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഇല്ലാത്ത കാരണം പി എസ് ഇ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും അയർലൻഡിലെയും എഴുത്തുകാർക്കായി നൽകുന്ന സമ്മാനമാണ് മാൻ ബുക്കർ സമ്മാനം പൂർണ്ണമായും ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട കഥകൾക്കാണ് മാൻ ബുക്കർ പ്രൈസ് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മാൻ ബുക്കർ പുരസ്കാരം നേടിയ നോവലിസ്റ്റാണ് അന്ന ബേൾസ് മിൽക്ക് മാൻ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് വടക്കൻ അയർലൻഡിൽ നിന്നും മാൻ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ വനിതയാണ് അന്ന അന്നാമ്പൻസ് രണ്ടായിരത്തി പതിനേഴിലെ മാൻ ബുക്കർ പ്രൈസിൻ്റെ ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ അരുന്ധതി റോയിയുടെ നോവലാണ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ബുക്കർ സമ്മാനം നൽകി തുടങ്ങിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ബുക്കർ സമ്മാനത്തിൻ്റെ പുരസ്കാരത്തുകയാണ് അൻപതിനായിരം പൗണ്ട് ആദ്യമായി ബുക്കർ സമ്മാനം നേടിയത് പി എച്ച് ന്യൂബിയാണ് കൃതി സംതിങ് ടു ആൻസർ ഫോർ ബുക്കർ സമ്മാനം രണ്ടു തവണ നേടിയ ആദ്യ വ്യക്തിയാണ് ജെ എം കുട്സേ ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജനാണ് വി എസ് നെയ്പാൾ കൃതി ഇന്നെ ഫ്രീ സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ബുക്കർ സമ്മാനം ലഭിച്ചു ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അരുന്ധതി റോയ് ദി ഗോഡ് ഓഫ് മാൾ തിങ്സിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബുക്കർ പ്രൈസ് കിട്ടിയത് ഗോഡ് ഓഫ് മാൾ തിങ്സ് എന്ന കൃതിയുടെ പശ്ചാത്തലമായ സ്ഥലമാണ് ഐമനം കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിൻ്റെ തീരത്താണ് അയ്മനം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലെ ബുക്കർ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ് അരവിന്ദ് അടിഗ കൃതി വൈറ്റ് ടൈഗർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബുക്കർ പ്രൈസ് രണ്ടുപേർ ചേർന്ന് ഷെയർ ചെയ്യുകയായിരുന്നു മാർഗ്രറ്റ് അറ്റ്വുഡും ബെർണാഡിൻ ഇവാരിസ്റ്റോയും മാർഗറ്റ് അറ്റ്വുഡ് ഒരു കനേഡിയൻ എഴുത്തുകാരിയാണ് അവരുടെ ദി ടെസ്റ്റമെൻസ് എന്ന കൃതിക്കാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത് അതുപോലെ ബെർണാഡിൻ ഇവാരിസ്റ്റോ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് അവരുടെ ഗേൾ വുമൺ അതർ എന്ന നോവലിലാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത് ക്വസ്റ്റ്യൻ ഇരുപത്തൊൻപത് ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി ഓപ്ഷൻ എ എ പി ജെ അബ്ദുൽ കലാം ബി പ്രതിഭ പാട്ടീൽ സി കെ ആർ നാരായണൻ ഡി പ്രണവ് കുമാർ മുഖർജി ആൻസർ ഓപ്ഷൻ ഡി പ്രണവ് കുമാർ മുഖർജി പ്രണവ് മുഖർജിയാണ് ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉന്നത സിവിലിയൻ ബഹുമതി നൽകിയ രാജ്യങ്ങളാണ് സ്വാസിലാൻഡും ഇക്വറ്റോറിയൽ ഗിനിയയും പാലസ്തീൻ്റെ ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ബഹുമതി ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യയുടെ ഉന്നത സിവിലിയൻ ബഹുമതിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യ യു എ ഇ എന്നീ രാജ്യങ്ങളുടെ ഉന്നത ബഹുമതിയും ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ക്വസ്റ്റ്യൻ മുപ്പത് ഇന്ത്യ ഇരുപത് ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം ഓപ്ഷൻ എ പി എസ് എൽ വി മുപ്പത്തിനാല് എ ബി പി എസ് എൽ വി മുപ്പത്തിമൂന്ന് സി സി പി എസ് എൽ വി മുപ്പത്തി നാല് സി ഡി പി എസ് എൽ വി മുപ്പത്തി എ ആൻസർ ഓപ്ഷൻ സി പി എസ് എൽ വി മുപ്പത്തി സി ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർ ദൗത്യം പി എസ് എൽ വി സി തേർട്ടി സെവൻ പി എസ് എൽ വി ത്രീ തേർട്ടി സെവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിനാണ് അതുപോലെ ഒറ്റ വിക്ഷേപണത്തിൽ മുപ്പത്തി ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർ ദൗത്യം പി എസ് എൽ വി സി തേർട്ടി എയ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ഇത് വിക്ഷേപിച്ചു ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഐ എസ് ആർ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഹൈസിസ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തൊമ്പതിനാണിത് വിക്ഷേപിച്ചത് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് രണ്ട് പി എസ് എൽ വി സി ഫോർട്ടിയാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് ഈ ദൗത്യം നടന്നത് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ഇലവൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇത് വിക്ഷേപിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം ഫ്രഞ്ച് ഗയാനയിലെ കൗറൂയിൽ നിന്നാണ് ജി സാറ്റ് ഇലവൻ വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ജി സാറ്റ് ഇരുപത്തൊമ്പത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാമാണിത് ജി സാറ്റ് ഇരുപത്തൊമ്പത് ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം പാർട്ട് ത്രീ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക എങ്കിലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക് യു